പുഞ്ചിരിക്കുന്ന ഇതേ ചുണ്ടുകളുടെ തൊട്ട് പിന്നിലാണ് കടിച്ചു കീറാൻ കഴിയുന്ന പല്ലുകൾ കൊണ്ടുവച്ചിട്ടുള്ളത്. മനുഷ്യനെ ഇങ്ങനെ തള്ളി മാറ്റാൻ കഴിയുന്ന ഇതേ കൈകളിൽ തന്നെയുണ്ട് മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഊർജം. നമ്മൾ ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്, നമ്മളിങ്ങനെ മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് മാറുകയാണ്. അതാണ് പുഴ മൂന്നാമതായി ചെയ്യുന്നത്, മനുഷ്യർക്ക് ഇങ്ങനെ തണുപ്പ് കൊടുക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഒരു ദേശത്തിന്, എത്രയോ മനുഷ്യർക്ക്, അനേക കാതം മനുഷ്യർ, അനേക കുലങ്ങൾക്ക്, എത്രയോ കാലങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യർക്ക് പുഴ നൽകുന്ന ഒരു സാന്ത്വനമുണ്ട്. ഒരു സാന്ത്വനം. ഈ ഡയാലിസിസ് സെന്ററിന്റെ പരസ്യ വാക്കില് കണ്ടതാണ്, ജാതിയും മതമൊന്നും നോക്കില്ല, നിങ്ങൾ അർഹനാണോ നിങ്ങൾക്ക് ഇവിടെയുള്ള ആനുകൂല്യങ്ങൾ പറ്റാം. ഒരു നിഷേധവും ഇല്ല, ഒരു കാർഡും ചോദിക്കില്ല, ജാതിയുടെയും മതത്തിന്റെയും ഒന്നും കാർഡില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ചോരയ്ക്ക് മാത്രമല്ല കണ്ണീരിനും ലോകത്ത് എല്ലായിടത്തും ഒരേ നിറമാണുള്ളത്. മനുഷ്യന്റെ കണ്ണീരിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കരുണ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ആർക്കാണ് മനസ്സിലാവുക എന്നറിയോ? ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ അനുഭവിച്ച ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ ഒരു സങ്കടം നമ്മളൊരാളോട് പറയുമ്പോഴേ അയാൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു സങ്കടം അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവിക്കണം, അല്ലെങ്കിൽ അയാൾക്കത് വെറും കഥകൾ മാത്രമായിരിക്കും. മനുഷ്യന്റെ സങ്കടങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം. കാരണം നമ്മൾ ഈ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ, അവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു നഷ്ടം ജീവിതത്തിൽ സംഭവിച്ച ആളുകളാണ്. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ, അത് വളരെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാകാം, സ്നേഹമാകാം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ട് നഷ്ടപ്പെട്ട ആളുകളാവാം, ഇങ്ങനെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ കാണുന്നത്. ആ നഷ്ടങ്ങൾ ഉണ്ടല്ലോ, അത് അവരെവിടെയാണ് തിരയുന്നത് എന്നറിയോ? നമ്മളിലാണ്. ലോകം കണ്ട വലിയ വലിയ മനുഷ്യരൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, അവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ഫിലോസഫിക്കൽ വർക്കാണ് ഭഗവത്ഗീത. കൃഷ്ണയുടെ കഥ പറയുന്നു. ഈ കൃഷ്ണ എന്ന് പറയുന്ന ആൾക്കുണ്ടല്ലോ അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അമ്മയും അച്ഛനും ഉണ്ട്, പക്ഷെ രണ്ടാളും തടവിലാണ്. പിന്നെ വളർത്തുന്നത് വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. ശ്രീബുദ്ധൻ ജനിച്ച സമയത്ത് തന്നെ അമ്മ മരിച്ചുപോയ കുട്ടിയാണ്. ബിന്യാമീൻ എന്ന് കേട്ടിട്ടില്ലേ? യൂസുഫ് പ്രവാചകന്റെ സഹോദരനാണ് ബിന്യാമീൻ. ബിന്യാമീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിന്യമീൻ, ജനിച്ച സമയത്ത് ഉമ്മ മരിച്ച ആള് എന്നാണ്. അതുപോലെയായിരുന്നു ശ്രീബുദ്ധൻ, ജനിച്ച സമയത്ത് അമ്മ മരിച്ചുപോയ ആളാണ്. ലോകം കണ്ട വലിയ വലിയ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും തരത്തിൽ വളരെ പ്രിയപ്പെട്ട ചിലരെ നഷ്ടപ്പെട്ട ആളുകളാ. ഹബീബായ റസൂലിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്, ചെറിയ ദുഃഖമാണ് അത്. അവർക്ക് എന്തുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ ദുഃഖമൊക്കെ മനസ്സിലായതെന്നറിയോ? അവർ ദുഃഖം അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാ യത്തീമിനെ കുറിച്ച് ഇത്രയേറെ പ്രവാചക തിരുമേനി പറഞ്ഞു തന്നത്? എന്തുകൊണ്ടാ? പ്രവാചകരെ, എന്റെ മനസ്സ് വല്ലാതെ ഇങ്ങനെ വരണ്ടു പോകുന്നുണ്ട്, എന്താണ് പരിഹാരം എന്ന് ചോദിച്ച ഒരു സുഹൃത്തിനോട് നബി പറഞ്ഞത് എന്താണെന്നറിയോ? എടാ, വാപ്പ ഇല്ലാത്തൊരു കുട്ടിയെ പോയിട്ടൊന്ന് ഉമ്മ കൊടുത്തു നോക്ക്, ആ കുട്ടിയെ പോയിട്ടൊന്ന് തലോടി നോക്ക് നീ, അപ്പൊ നിനക്ക് മനസ്സിലാവും. സ്നേഹം കിട്ടാത്തവർക്ക് അത് കൊണ്ടുപോയി കൊടുക്കണോ എന്നാണ് ആ പറഞ്ഞത്. കിട്ടാത്തവർക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്ക്, അവർക്കതൊരു നിധിയായിരിക്കും. ആ കുട്ടിയെ നീ ഇങ്ങനെ തലോടുന്ന സമയത്ത് അവന്റെ കണ്ണിലുണ്ടാകുന്ന ഒരു വെളിച്ചമുണ്ട്, എടോ അതിന്റെ പേരാണ് സ്നേഹം. അതാണ് പറഞ്ഞു കൊടുത്തത്. അത് കിട്ടാത്തവർക്ക് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ വെച്ചിട്ട് മരണപ്പെട്ട് അവന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് ഒരു ചെറിയ മോനുണ്ട് ഇങ്ങനെ വലിയ കുപ്പായിട്ടിട്ട് നടക്കുന്നത്. അപ്പോ അത് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ മരിച്ച അവന്റെ മോനാണ്, വാപ്പയുടെ കുപ്പായിട്ടിട്ടാണ് നടക്കുന്നത്. കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അവൻ ആ കുപ്പായിട്ടിട്ടാണ് നടക്കുന്നത്, വാപ്പയുടെ ചൂടും ചോരുമുള്ള കുപ്പായം. കാരണം ഇനി അങ്ങനെ ഒരു വാപ്പ ഇങ്ങോട്ട് കയറി വരാനില്ല, അവൻ ആ കുപ്പായം മാത്രമേ ഉള്ളൂ. അതാണ് നബി പറഞ്ഞത്, ഈ അനാഥയുടെ സങ്കടം ഇത്രയും വലിയ സങ്കടമാണ് എന്ന് തിരുനബിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്നറിയോ? റസൂലർ അനാഥയായിരുന്നു, അതുകൊണ്ടാണത്.
വിധവയായ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്ന ആള് യുദ്ധത്തിൽ പോരാടുന്നവനെ പോലെയാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. വിധവയുടെ സങ്കടം അത്രയും വലിയ സങ്കടമൊക്കെയാണ് എന്ന് നബിക്ക് എങ്ങനെയാ മനസ്സിലായത്? അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് മനസ്സിലായതല്ല, നബി ഒരു വിധവയുടെ കുട്ടിയായതുകൊണ്ട് മനസ്സിലായതാണ്. ബാപ്പയുടെ ഖബറ് കാണാൻ വേണ്ടിയിട്ട് ഈ മോനെയും കൊണ്ട് പോയതായിരുന്നു ഉമ്മ മദീനയിലേക്ക്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് മരുഭൂമിയിൽ വെച്ച് 22 വയസ്സ് മാത്രം പ്രായമുള്ള ആമിന എന്ന ഉമ്മ ആ 8 വയസ്സുള്ള കുഞ്ഞിന്റെ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത്. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ മരുഭൂമിയും വടക്കൻ കാറ്റും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്ന് ഭാവനാശാലിയായ ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. വേറെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആ കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ ഈ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയ കൂട്ടുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ തെരഞ്ഞത് എവിടെയാണെന്നറിയോ? ഈ പ്രപഞ്ചം മുഴുവനുമാണ്. അങ്ങനെ ഇങ്ങനെ തെരയുന്ന മനുഷ്യരെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യരെ ഇങ്ങനെ അകറ്റണോ, അതല്ല മനുഷ്യനെ ഇങ്ങനെ സ്വീകരിക്കണോ? ജാതിയും മതമൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യന്റെ സങ്കടങ്ങള് അത്രയും പ്രധാനമാണ്. സന്ധ്യാനേരത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന്. അത്താഴ പ്രശ്നിക്കാരായ ഹിന്ദുക്കളുണ്ടോ എന്നല്ല ചോദിച്ചിരുന്നത്, അത്താഴ പട്ടണിക്കാരുണ്ടോ എന്നാണ് ചോദിച്ചിരുന്നത്. ആ വീട്ടിൽ 10 ആളുകൾ ഉണ്ടെങ്കിൽ 5 ആൾക്കുള്ള ഭക്ഷണേ ഉണ്ടാവുള്ളൂ. എന്നിട്ടും പുറത്തിറങ്ങിയിട്ട് ചോദിച്ചിരുന്നു, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന്. ഇന്ന് ചോദ്യങ്ങളൊന്നുമില്ല. ഇന്ന് 5 ആൾക്ക് 10 ആളുടെ ഭക്ഷണമുണ്ട്, എന്നാലും ചോദ്യങ്ങളില്ലാതെ പോയി. കോട്ടയം ജില്ലയിൽ ഒരു കൊച്ചുകുഞ്ഞു ഉപദേശി ഉണ്ടായിരുന്നു, ഒരു ക്രൈസ്തവ പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരുന്നത്രേ, വിശന്നുകൊണ്ട് ആരും ഇതിലെ നടന്നു പോകരുത് കേട്ടോ, വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കൊള്ളൂ, എന്റെ വീടാണ് എന്ന്. അയൽപ്പക്കത്തൊരാള് വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ നീയെങ്ങാനും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാല് എടാ പിന്നെ നീ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറയരുത് കേട്ടോ എന്നാണ് ഹബീബായ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് നിന്നെ പിന്നെ നീ പറയരുത്, കാരണം എന്റെ കൂട്ടത്തിൽ പെടാൻ പറ്റിയൊരു പരിപാടിയല്ല നീ ചെയ്തത്. നീ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും മക്കത്തേക്ക് ഓരോ കൊല്ലവും ഓടുകയും ചെയ്യുന്ന ആളായിരിക്കും, ശരിക്ക് നിന്നെ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്താണ് മതം? എന്താണ് രാഷ്ട്രീയം? എന്താണ് ആത്മീയത? അത് മനുഷ്യനെ അറിയലാണ്. ശിഹാബ് തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ പാഠമാണ്. എത്ര സൗമ്യമായ രാഷ്ട്രീയമാണ്! രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയും ആകാമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ ഉദാഹരണമാണത്. ഏറ്റവും സൗമ്യമായൊരു സാന്നിധ്യമായിരുന്നു. എന്താണ് മതവും രാഷ്ട്രീയവും ഒക്കെ? ഇത്രയുള്ളൂ മനുഷ്യനോടുള്ള കനിവ്. ജപ്പാനിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് മിൽസുഷി എന്നാണ്. അദ്ദേഹം ഒരു ഈ ബുദ്ധമതത്തിന്റെ പുരോഹിതനാണ്, ബുദ്ധിസ്റ്റ് പുരോഹിതനാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? ബുദ്ധ മത ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ആയിട്ടുള്ള അവർ പരിഗണിക്കുന്ന വളരെ ആദരവോടുകൂടി കാണുന്ന ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ ഗ്രന്ഥങ്ങളൊക്കെ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം. ജപ്പാനിലെ മുഴുവൻ മനുഷ്യർക്കും അത് വായിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് ഓരോ നാണയങ്ങൾ ശേഖരിച്ചു. നാണയങ്ങൾ ശേഖരിച്ചിട്ട് 10,000 നാണയങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ആ പുസ്തകം ഇറക്കാൻ അദ്ദേഹം തീരുമാനിച്ച്, അത് എഴുതുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കി. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായത്. ഒരുപാട് ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ മനുഷ്യരെ സഹായിക്കാൻ ഇറങ്ങി. ഇദ്ദേഹം ഈ 10,000 പണമുണ്ടല്ലോ, ഈ 10,000 പണം മനുഷ്യർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ആ പുസ്തകം ഇറക്കിയില്ല. ഒരു കൊല്ലം കഴിഞ്ഞു. അടുത്ത കൊല്ലവും അദ്ദേഹം ഇതേ ജോലി തന്നെ നടത്തി. ഓരോ വീടുകളിലും കയറിയിട്ട് നാണയങ്ങൾ ശേഖരിച്ച് 10,000 നാണയം ശേഖരിച്ചു. അങ്ങനെ പുസ്തകമൊക്കെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്താണ് ജപ്പാനിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പണം ഉണ്ടല്ലോ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചാരിറ്റിയിലേക്ക് കൊടുത്തു. പക്ഷെ 3-ാമത്തെ കൊല്ലവും ഇതേപോലെ അദ്ദേഹം ഇറങ്ങി. അതേപോലെ തന്നെ 10,000 നാണയങ്ങൾ പിന്നെയും ശേഖരിച്ചു.
പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം തയ്യാറാക്കി പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എഴുതിയത് എന്നറിയോ? ഇത് ഈ പുസ്തകത്തിന്റെ മൂന്നാമത്തെ പതിപ്പാണ്. ഒന്നാമത്തെ പതിപ്പും രണ്ടാമത്തെ പതിപ്പും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് പുസ്തകങ്ങളായിട്ടല്ല ഇറങ്ങിയിട്ടുള്ളത്, സ്നേഹമുള്ള കർമ്മങ്ങളായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് പുസ്തകത്തിന്റെ മൂന്നാമത്തേതും അക്ഷരരൂപത്തിലുള്ളതുമായ പതിപ്പാണ് എന്നാണ് എഴുതി വെച്ചത്. എന്താണ് വേദം എന്ന് പറഞ്ഞാല്, എന്താണ് മതം എന്ന് പറഞ്ഞാല്, ഇത്രയുള്ളൂ. മനുഷ്യനെ ഇങ്ങനെ കനിവോടുകൂടി അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ്. അഹമ്മദ് അഷ്ഫാഖ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇറാഖില്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ചെരുപ്പ് കുത്തിയായിരുന്നു കേട്ടോ. കിട്ടിയ ചെറിയ ചെറിയ പണം കൊണ്ട് ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം ഹജ്ജിന് പോവുക എന്നുള്ളതാണ്. എത്രയോ കാലങ്ങൾ എടുത്തു ഹജ്ജിന് പോവാനുള്ള പണം ശേഖരിക്കാൻ. കാരണം ചെരുപ്പ് കുത്തി കിട്ടുന്ന പണം വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് ബാക്കി വരുന്നതാണ് ശേഖരിക്കുന്നത്. അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പണമായി. ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഏകദേശം ഹജ്ജിനുള്ള യാത്ര ആരംഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിന്റെ ചെറിയ മോനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. കാര്യം ചോദിച്ചപ്പോ കുട്ടി പറയാണ്, വാപ്പ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകള് ആടിന്റെ മാംസം കഴിക്കുന്നുണ്ട്, ഞാൻ അവരോട് ഒരു കഷ്ണമാണ് ചോദിച്ചത്, പക്ഷെ എന്നിട്ട് അവരെനിക്ക് തന്നില്ല. ഇത് പറഞ്ഞിട്ടാണ് കുട്ടി കരയുന്നത്. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഒരു ചെറിയ കഷ്ണം കൊടുത്താൽ തന്നെ കുട്ടിയുടെ കരച്ചില് മാറുമല്ലോ. വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ പണമൊന്നുമില്ല. അദ്ദേഹം ചെയ്തത് ആ കുട്ടിയെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലേക്ക് പോയിട്ട് ആ ഉമ്മയോട് ഇങ്ങനെ പറയാണ്, നിങ്ങളൊരു ചെറിയ കഷ്ണം ഇറച്ചി കൊടുക്കാൻ കഴിയോ? അവൻ വല്ലാതെ കരയുന്നുണ്ട്, എന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നിങ്ങളുടെ കുട്ടി ഇവിടെ വന്ന് ചോദിക്കുകയുണ്ടായി, കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്, അവൻ കരഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്തു. നിങ്ങൾക്കറിയോ ഞങ്ങൾ അവൻ അത് കൊടുക്കാതിരുന്നതിനൊറ്റ കാരണമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടിക്കും നിങ്ങൾക്കും ഈ മാംസം ഹറാമാണ്, ഞങ്ങൾക്കിത് ഹലാലാണ്. അതെന്തേ? അപ്പൊ അവര് പറയാണ്, എത്രയോ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ്, വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പാടത്ത് ഒരാട് മരിച്ചു കിടക്കുന്നത് കണ്ടത്. അതിനെ എടുത്തുകൊണ്ടു വന്നിട്ട് പാചകം ചെയ്തതാണ്, അറുത്തതല്ല, മരിച്ചുപോയതാണ്. പക്ഷെ ഞങ്ങൾക്കിത് ഹലാലാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് ഹറാമാണ്, അതുകൊണ്ട് കൊടുക്കാതിരുന്നതാണ്. ഇത് കേട്ടപാടെ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ അഹമ്മദ് അഷ്ഫാഖ്, അദ്ദേഹം ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. നേരെ വീട്ടിലേക്കാണ് പോയത്. ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച പണം മുഴുവൻ എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് ഈ ഉമ്മാന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഉമ്മ പറയാണ്, അത് വേണ്ട, നിങ്ങൾ എത്രയോ കാലമായി സ്വപ്നം കണ്ട ഒരു കാര്യമാണ് ഹജ്ജ്, അത് നടക്കട്ടെ എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് ഹജ്ജ്? ഞാൻ ഹജ്ജിനൊന്നും പോകുന്നില്ല. എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് മനുഷ്യന്മാര് പട്ടിണി കിടക്കുമ്പോഴേ ഞാൻ മക്കയിലേക്ക് ഓടുന്നതാകൂല, എന്റെ പടച്ചവന് ഇഷ്ടം. ഇതാണ് എന്റെ ഹജ്ജ്, ഈ കുടിലാണ് എന്റെ കഴബ എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ മിനായിലെ പട്ടിണി കൂരകൾ കണ്ടപ്പോഴേ ഇവരുടെ ഒന്നും വിശപ്പ് മാറാതെ എന്റെ ഹജ്ജ് എന്റെ പടച്ചവൻ സ്വീകരിക്കുമോ എന്ന് പേടിച്ചു കരഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേര് ഖലീഫ ഉമർ എന്നായിരുന്നു. ഇതൊരു മനോഭാവമാണ്. അപ്പൊ മനുഷ്യർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് മനുഷ്യനോട് ഇങ്ങനെ കനിവോടെ വർത്തിക്കാനും കഴിയുന്ന ഒരനുഭവമാണ്. അതിന്റെ ഏറ്റവും മനോഹരമായൊരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഒരൊറ്റ ആള് കണ്ട സ്വപ്നമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പി എ ജബ്ബാർ ഹാജിയോട് ചോദിച്ചു, ഇത് നിങ്ങൾ കണ്ടൊരു വലിയ സ്വപ്നമല്ലേ എന്ന്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നോട്, തലയാട്ടി, മനുഷ്യരിങ്ങനെ കാണുന്ന സ്വപ്നങ്ങളെ ആ സ്വപ്നങ്ങളിങ്ങനെ വലിയ അനുഭവങ്ങളായി കാഴ്ചകളായി മനുഷ്യർ തന്നെ അനുഭവിക്കുന്നത് അതിനോളം മനോഹരമായ മറ്റൊരു കാഴ്ചയുണ്ടാവോ? സ്വപ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാളിങ്ങനെ ജീവനോട് ഉണ്ടാവുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനം. നമ്മൾ പറയില്ലേ വയസ്സായ ആൾക്കാർക്ക് സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയില്ലേ? അങ്ങനെയല്ല, സ്വപ്നങ്ങൾ ഇല്ലാതായപ്പോ വയസ്സന്മാരായതാണ്. ചിലപ്പോ ചെറുപ്പത്തിലേ സംഭവിക്കും. മനുഷ്യർക്ക് സ്വപ്നങ്ങളില്ലെങ്കിലേ
പെട്ടെന്ന് വയസ്സാവും. എന്നാൽ വയസ്സാകുമ്പോഴും മനുഷ്യരിങ്ങനെ വലിയ സ്വപ്നങ്ങളായിട്ടാണ് നടക്കുന്നതെങ്കിൽ, വലിയ കിനാവുകൾ, വലിയ പ്ലാന്, മനുഷ്യരെ കുറിച്ചോ സമൂഹത്തെ കുറിച്ചോ ഒക്കെ വലിയ സ്വപ്നങ്ങൾ ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അയാൾ 80-ാമത്തെ വയസ്സിലും നിറ യൗവനത്തിലും ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് കാണും. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഒന്ന്, ജീവിതത്തോട്, നമുക്ക് നമ്മുടെ ജീവിതത്തോട് ഉണ്ടാകേണ്ട സ്നേഹമാണ്. രണ്ടാമത്തേത്, മറ്റുള്ള മനുഷ്യരോട് നമ്മൾ പുലർത്തേണ്ട സ്നേഹമാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഏതെങ്കിലും അർത്ഥത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യരാണ് എല്ലാവരും. അവർക്ക് സംഭവിച്ച ആ നഷ്ടങ്ങള് അവർ തെരയുന്നത്, അന്വേഷിക്കുന്നത്, അതിന് പരിഹാരം തേടുന്നത് നമ്മളിലാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് മറ്റുള്ള മനുഷ്യരോട് പുലർത്താവുന്ന ഏറ്റവും വലിയ കരുണ. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മാച്ചുണ്ട്. ആ മാച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു ചെറിയ പ്രസംഗമുണ്ട്. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്. ഒരു നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്. നമ്മൾ ആരായിരിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ഒന്നാമതായി കനിവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നത്. മദർ തെരേസയെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ്. സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, പടച്ചവന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്. നമ്മൾ ആരാവട്ടെ, നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണോ, ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണോ, നിങ്ങളുടെ മുന്നിൽ കുറെ ഫയലുകൾ ഉണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു ഫയൽ ഇങ്ങനെ എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കുമ്പോഴേ ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. നിങ്ങളൊരു ഡോക്ടറാണോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ നെഞ്ചത്ത് ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് അയാളുടെ രോഗത്തിന് പരിഹാരം കുറിക്കുമ്പോഴേ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്നറിയോ? സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. നിങ്ങളൊരു എഞ്ചിനീയർ ആണോ, നിങ്ങളൊരു വക്കീലാണോ, നിങ്ങളൊരു വീട്ടമ്മയാണോ, നിങ്ങളൊരു കർഷകനാണോ, നിങ്ങളൊരു ഡ്രൈവറാണോ, ആരാവട്ടെ, മനുഷ്യന് വേണ്ടി ചെയ്യുന്ന എന്തൊരു കർമ്മവും യഥാർത്ഥത്തിൽ അതെന്താണെന്നറിയോ? പഠിച്ചവന് വേണ്ടിയിട്ടുള്ള കർമ്മം.